അപ്പൊ നമ്മളിതേ അജ്മീർ എന്ന് വിട പറയുന്നതാണ്. അപ്പൊ ഇനി നേരെ ജയ്പൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അജ്മീർ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഉണ്ട് ജയ്പൂരിലേക്ക്. ഒരു 3 മണിക്കൂർ പിടിക്കും എന്തായാലും ജയ്പൂരിൽ എത്താൻ വേണ്ടിട്ട്. ജയ്പൂരിൽ എത്തിയിട്ടുള്ള കാഴ്ചകളാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി നമ്മളൊരു ഓട്ടോ വിളിച്ചു. നമ്മുടെ നാട്ടിലുള്ള ഒരു ഓട്ടോ എന്നല്ല, കുറച്ച് വെറൈറ്റി കാണാൻ നല്ല രസമുള്ള ഒരു ഓട്ടോയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ നടക്കാനുള്ളൂ, എന്നാലും ടൈമിൻ്റെ ഇതിലുള്ള ഓട്ടോ വിളിച്ചു. ഈ നീല ഷർട്ടിട്ടാൾ ഇന്നലെ അങ്ങ് ഓട്ടോ വിളിച്ച ആളാണ്. അയാൾ ഇന്നലെ നമ്മൾ 20 രൂപ പറഞ്ഞിട്ട് 50 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അല്ല 20 രൂപ പറഞ്ഞിട്ട് നമ്മൾ 50 രൂപ കൊടുത്തു. ബാലൻസ് തരാമെന്ന് പറഞ്ഞ് പോയി പിന്നെ തന്നില്ല. പക്ഷേ നമ്മൾ തിരിച്ച് ജയ്പൂരിലേക്ക് ഇപ്പോൾ പോകാൻ നേരം സമയത്ത് ഇയാളെ കണ്ട് അപ്പം തന്നെ അയാളെ പിടിച്ച് പൈസ ബാലൻസ് വാങ്ങിച്ച് ഇപ്പോൾ വന്ന ഓട്ടോക്ക് കൊടുക്കുകയും ചെയ്ത്. ഈ ഓട്ടോയിലാണ് നമ്മളിപ്പോൾ വന്നത്, കണ്ടല്ലോ ഇവിടുത്തെ ഓട്ടോയാണ്. നമ്മള് അജ്മീർ സ്റ്റേഷനിൽ ട്രെയിൻ കിട്ടിയില്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ ജയ്പൂരിന് ബസ്സിന് പോകാനാണ്. അപ്പൊ ബസ്സിന് പോകാൻ വേണ്ടി നമ്മൾ സൈക്കിൾ റിക്ഷയിലാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈക്കിൾ റിക്ഷ വാല നാം പ്രസാദ്. അപ്പൊ നമ്മളിപ്പോ സൈക്കിൾ റിക്ഷയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സൈക്കിൾ റിക്ഷയില് ആ ഒരു പുറമേ നിന്നുള്ള വ്യൂ എന്തായാലും കാണിക്കാറുണ്ട്, നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു റിക്ഷയിലാണ് നമ്മൾ വന്നത്, സൈക്കിൾ റിക്ഷയിലാണ് വന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കയറുമ്പോ ഇയാള് ബാർഗെയിൻ ചെയ്തിട്ടാണ് കയറിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോ നമുക്ക് നമ്മൾ ബാർഗെയിൻ ചെയ്തതിലും കുറച്ചും കൂടി കൂടുതൽ പൈസ കൊടുക്കാൻ തോന്നി. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് അവർ ഇവിടെ എത്തിക്കണം നമ്മളെ. നല്ലോണം സൈക്കിൾ ചവിട്ട് നല്ലോണം കയറ്റൊക്കെ നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ കയറ്റണത്. പക്ഷെ ഓട്ടോക്കാർ നമ്മൾ നല്ലോണം ബാർഗെയിൻ ചെയ്താലും വിഷയമൊന്നുമില്ല. പെട്രോളിന്റെ പൈസയും ഡീസലിന്റെ പൈസയും കൂടുതലാണ്, അത് വേറെ വിഷയം. പക്ഷെ എന്നാലും ഇവർ ഈ കഷ്ടപ്പെട്ട് ഓടിക്കുന്നതിനുള്ള പൈസ നമ്മൾ എന്തായാലും കൊടുത്തേക്കണം. ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല, അതിന് കൃത്യമായ പൈസ നമ്മൾ ഒരു 50 രൂപ പറയണമെങ്കിൽ ഒരു 60 രൂപ കൊടുത്താലും നഷ്ടമില്ല, അവർക്ക് സന്തോഷമായിരിക്കും. അപ്പൊ എന്തായാലും കൈസ് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ചെയ്യണം. നമ്മള് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ സൈക്കിൾ റിക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്തൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്ന് കയറി നോക്കിയത്. അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, അതുപോലെ തന്നെ ഇരിക്കും, അത് വലിയ സഹായമായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ രാജസ്ഥാനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, വരുന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യുക, മാക്സിമം ഇതേപോലുള്ള ആളുകളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഞങ്ങൾ വന്ന സൈക്കിൾ റിക്ഷ. ഇതിലൊരു 4 പേർക്ക് ഇരിക്കാൻ പറ്റും, ഒന്നില്ലെങ്കിൽ 2 പേരും 2 പേരുടെ ലഗേജും, അല്ലെങ്കിൽ 4 പേർക്കും സിമ്പിളായിട്ട് ഇരുന്ന് പോകാൻ പറ്റും. പക്ഷേ ഇത് ചവിട്ടുന്ന ആളുടെ കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് ചവിട്ടി നോക്കി എന്തായാലും. ഓക്കെ, അപ്പൊ നമ്മള് ജയ്പൂര് പോകാൻ പോണ ബസ് ഇതാണ്, ഗവൺമെന്റ് ബസ്സാണെന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ നിന്ന് 10 മിനിറ്റ് കൂടുമ്പോൾ ബസ്സൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ബസ് വരാൻ വേണ്ടി, ബസ്സിലെ ആളുകൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഡ്രൈവറും കിളിയൊക്കെയാണ് അറിയിക്കണത്. അപ്പോ ഇനി ബസ് യാത്രകള് കാണാം. ഓക്കെ, ഗൈസ് നമ്മൾ നേരത്തെ നിന്നത് ഗവൺമെന്റ് ബസ് അല്ലായിരുന്നു, പ്രൈവറ്റ് ബസ് ആയിരുന്നു, മാറിപ്പോയതാണ്. കുറച്ച് നേരപ്പോഴാണ് ഗവൺമെന്റ് ബസ് വന്നത്. അപ്പൊ ഇതാണ് ഗവൺമെന്റ് ബസ് ജയ്പൂരിലേക്കുള്ളത്. ആൾക്കാരൊക്കെ ഉണ്ട് ബാക്കില്. അപ്പൊ ഈ ബസ്സിലാണ് നമ്മൾ ജയ്പൂരിലേക്ക് പോണത്. ഗവൺമെന്റ് ബസ് വിളിച്ചിട്ട് പോയാൽ മതി, അത് പ്രൈവറ്റ് ബസ്സിലൊക്കെ ഒന്ന് വിളിച്ച് അവര് പറഞ്ഞ റേറ്റ് കൊടുക്കണ്ടി. ഇതാവുമ്പോ കറക്റ്റ് നമുക്ക് കറക്റ്റ് അവിടെ ഉള്ള റേറ്റിൽ നമുക്ക് പോയി വരാൻ പറ്റും, പോകാൻ പറ്റും. ഓക്കെ, ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? നമ്മള് ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്ന ജയ്പൂര് തിരിഞ്ഞ് ഇന്നലെ രാത്രി എത്തിയതാണ്. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് റൂബി എന്ന ഒരു ഹോട്ടലിലാണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ എന്തായാലും ഇന്നിപ്പോ പോകുന്നത് ഹവാമഹൽ, അതേപോലെ തന്നെ ആംബർ ഫോർട്ട്, പിന്നെ സിറ്റി പാലസ്, അങ്ങനെ കുറച്ച് ഹിസ്റ്റോറിക്കലും ടൂറിസ്റ്റ് പരമായ കുറെ സ്ഥലങ്ങളുണ്ട്, സ്പോട്ടുകളുണ്ട്, അതേപോലെ തന്നെ ഫോർട്ട്. അപ്പൊ അതിലത്തെ വീഡിയോ എന്തായാലും അതൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ കാണുന്ന ഈ ഹോട്ടൽ റൂബി എന്നുള്ള ഹോട്ടലിലായിരുന്നു നമ്മൾ ജയ്പൂരിലെത്തിയപ്പോൾ സ്റ്റേ ചെയ്തത്. നല്ല അത്യാവശ്യം നല്ല സൂപ്പർ, നല്ല ഫെസിലിറ്റീസ് ഉള്ള, നല്ല ക്ലീനും ഹൈജീനായ നല്ലൊരു ഹോട്ടലായിരുന്നു. അതേപോലെ തന്നെ പ്രൈസും അതിൻ്റെ താരിഫ് ആണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു താരിഫ് തന്നെയായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ രാത്രി വൈകിട്ട് 6:30 അവിടെ നിന്ന് ബസ് കയറിയിട്ട് ജയ്പൂരിൽ നമ്മളൊരു 9:30 എത്തിയായിരുന്നു. പിന്നെ രാത്രി കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് രാവിലെ നമ്മൾ ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ
അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പൊ അതിനെ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കണത്. അപ്പോ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ജയ്പൂരിൽ നമ്മൾ ഇറങ്ങിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ തൊട്ടൊരു കട ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും അവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ നല്ല ഫുഡായതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അവിടെ തന്നെ കഴിക്കാമെന്ന് ചോദിച്ചു. വലിയ ഷോപ്പൊന്നുമില്ല, ചെറിയൊരു തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജയ്പൂരിൻ്റെ മെയിൻ സിറ്റിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നേരെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഓട്ടോയാണ്. ഇതേപോലത്തെ കുറേ ഓട്ടോസ് കാണാം. ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി കുറേ ഓട്ടോസുകൾ ഇവിടെ ഉണ്ട്. കണ്ടാ ഇപ്പോൾ പോകണമൊക്കെ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയേക്കണേ. നമ്മൾ ഇന്നലെ രാത്രി തന്നെ കഴിച്ചത്. അപ്പൊ നമ്മളിപ്പോ കഴിക്കാൻ പോണത് ബ്രെഡ് ഓംലെറ്റ് ആണ്. അതൊക്കെ നടക്കുള്ളൂ. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ബ്രെഡ് ഓംലെറ്റ് നമ്മൾ ലൈറ്റ് ആയിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, വലിയ അലമ്പില്ലാത്ത ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഈ തട്ടുകടയിൽ ഇതേ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ, സി സി ടി വി ക്യാമറയൊക്കെ ഉണ്ട്. സെറ്റപ്പാണ്, ഭയങ്കര സെറ്റപ്പ്. നമുക്ക് ചായ അടിച്ചെന്ന ചേട്ടനാണ്. ഇവിടെ എന്തോ ബോണ്ടൊക്കെ പോയിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ ബൈ, ഏക് മിനിറ്റ്. ഏ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി തന്ന ബൈ. നമുക്കേ ബൈ രാദേശ്. അച്ഛാ ബ്രെഡ് ഓംലെറ്റ് ബൈ. അച്ഛാ സൂപ്പർ ടേസ്റ്റ്. ഏ യൂട്യൂബ് മേ വീഡിയോ. ഓക്കെ, ഇത് നമ്മുടെ കരിമ്പ് ചേട്ടനാണ്, കരിമ്പ് ഉണ്ടാക്കുന്ന ചേട്ടൻ. നമ്മൾ വീഡിയോ എടുത്തപ്പോ എന്നെ കൂടെ ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞ ആളാണ് ബൈ. നാംക്യ ഒന്നും മനസ്സിലായില്ല. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചേക്കണത് നമ്മളുടെ ജയ്പൂര് ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ്ടോ, തൊട്ടടുത്തുള്ളതാണ്. വലിയ വൃത്തിയും കാര്യങ്ങളുള്ള തട്ടടയ്ക്കുന്ന നമ്മുടെ നാട്ടിലുള്ള തട്ടടയൊക്കെ പോലുള്ള ചെറിയൊരു കടയാണ്. തട്ടടയിലൊക്കെ എത്രമാത്രം ഉണ്ടാവും നമുക്കറിയാലോ. കുഴപ്പമില്ല, എന്നാലും ഫുഡ് കൊള്ളാം. ബ്രെഡ് ഓംലെറ്റ് കുഴപ്പമുണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായി. ഓക്കെ, ഇപ്പൊ നമ്മൾ നമ്മുടെ ജയ്പൂർ സിറ്റിയിലൂടെ നമ്മളിപ്പോ ഹവാമഹലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ടാക്സി എടുത്തിട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മളുടെ ടാക്സി ഡ്രൈവർ. ഹായ്, ഏക് ഹായ് ബോല ബോയ്. ഹായ് ഹായ്. നാം ക്യാ ബോയ്? രാജു. രാജു ബായ്. നമ്മളെ രാജു ബായിനെ കൂട്ടിയാണ് നമ്മൾ പോണത്. അമീറോടെ കാണില്ല. അപ്പോൾ നമ്മുടെ രാജസ്ഥാനിൻ്റെ ക്യാപിറ്റലായ ജയ്പൂരിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ജയ്പൂരിൻ്റെ തന്നെ മെയിൻ സ്ട്രീറ്റാണ്, അതായത് പിങ്ക് സിറ്റി എന്ന് പറയും. അതായത് ഒരു 6 കിലോമീറ്റർ മൊത്തം പിങ്ക് കളറാണ്. ഏത് ബിൽഡിംഗ് ആണെങ്കിൽ പോലും പിങ്ക് കളറാണ്. അപ്പോൾ അതിൻ്റെ ഏത് ബിസിനസ് സ്ഥാപനമാണെങ്കിലും അതിൻ്റെ കളർ പിങ്ക് ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ അകത്താണ് നമ്മുടെ ഹവാമഹൽ, അതേപോലെ തന്നെ ജന്തർ മന്ദിർ, പിന്നെ അതേപോലെ തന്നെ സിറ്റി പാലസ്. ഇങ്ങനെ മെയിനായിട്ടുള്ള കുറച്ച് അട്രാക്ഷൻസും ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിങ്ക് സിറ്റിയുടെ എൻട്രൻസിൻ്റെ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ടൈം കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നൈസായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാനാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും ഹവാമഹലും അതേപോലെ തന്നെ ജന്തർ മന്ദിറൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ഗുഡ് ബൈ.